ഇന്നലെ ഉച്ചമുതൽ കള്ളക്കടൽ പ്രതിഭാസം തിരുവനന്തപുരത്തെ തീരങ്ങളിൽ ആങ്ങിയടിക്കുമെന്നുള്ള റെഡ് അലർട്ട് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കള്ളക്കടൽ പ്രതിഭാസം ശക്തി പ്രാപിച്ചത്. പൂന്തുറ തിരുവനന്തപുരത്തെ പ്രധാന തീരങ്ങളിലൊന്നായ പൂന്തുറ തീരത്ത് ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയാണ് വലിയ രീതിയിലുള്ള തിരമാലകൾ ആങ്ങിയടിച്ചു തുടങ്ങിയത്. പക്ഷേ ഏകദേശം രാത്രി 1:30 കൂടിയാണ് വലിയ തിരമാലകൾ വീട്ടിലേക്കൊക്കെ തന്നെ അടിച്ചു കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി നമ്മളോട് പ്രതികരിച്ചിരുന്ന ഒരാളുടെ വീട്, അതായത് പൂന്തുറ സ്വദേശിയുടെ വീട്ടിൽ രാത്രി വലിയ രീതിയിലുള്ള തിരമാലകൾ അടിച്ചു കയറി വീട് പോലും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉറങ്ങിക്കിടന്നവരുടെ മുകളിലേക്കാണ് വീട്ടിലെ ഷീറ്റ് ഉൾപ്പെടെയുള്ളവ തകർന്നു വീണത്. പല വീടുകളിലും പൂർണ്ണമായി തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രി പൂന്തുറയിൽ ഉണ്ടായിരുന്നത്. 3:30 കൂടിയാണ് പല വീടുകളിലേക്കും വലിയ തിരമാലകൾ അടിച്ചു കയറിയത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ കാണുന്ന വീട്ടിലെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ തന്നെ രാത്രിയിൽ വലിയ തിരമാലകൾ അടിച്ചു കയറി ഇവർക്ക് ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ എത്ര മണിക്കാണ് ഇന്നലെ ഈ ഒരു വീട്ടില് 3:20 സംഭവിച്ചത്? മന കൊച്ചു ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, മോളും ഞാനും 2 കൊച്ചുകുട്ടികളും. അങ്ങനെ 3:30 അങ്ങനെ പാടിച്ചെണീറ്റ് ഇതുവരെ വിറയിലൊന്നും തീർന്നില്ല. മക്കളെ തന്നെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുന്നില്ലെന്ന് പറയണം. ഇതും പാടിച്ച് അതിന് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് മനതുണ്ട്. ഈ വെള്ളം എപ്പോഴും ഇങ്ങനെയല്ലേ എല്ലാ വർഷങ്ങളും നമ്മളെ മാറി താമസിക്കാൻ പറഞ്ഞ് താമസിപ്പിക്കില്ല. വലിയ രാക്ഷസ തിരമാലകളാണ് അടിച്ചു കയറിയത്. വലിയ തിരമാല മോനെ അടിച്ചു കയറിയത്. അപ്പുറത്ത് ഇന്നലെ രാത്രി നമ്മളോട് സംസാരിച്ച ഒരാളുടെ വീട് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. തകർന്നിട്ടുണ്ട്. അവിടെ ഷീറ്റ് പൊട്ടിപ്പോയത് ആശുപത്രിയിൽ പോയത്. ഇതുപോലെ തന്നെയാണ് പല വീടുകളിലെയും സാഹചര്യം. രാത്രി ഉറങ്ങിക്കിടന്നവരുടെ മുകളിലേക്കാണ് വലിയ തിരമാലകളൊക്കെ തന്നെ അടിച്ചു കയറിയത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ അമ്മ പറഞ്ഞതുപോലെ തന്നെ വീടുകളിലുള്ള കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. പലരും ഒക്കെ പേടിച്ചു കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പൂന്തുറയിൽ നിലവിലുള്ളത്. പക്ഷേ ജനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് നിലവിലുള്ളത്. കാരണം ഇന്ന് ഉച്ചയോടുകൂടി വലിയ, അതായത് സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരമാലകൾ ആങ്ങിയടിക്കുമെന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഇവരെ നിലവിൽ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം പല ഘട്ടങ്ങളിലും ഇതുപോലെ രാക്ഷസ തിരമാലകൾ അടിക്കുന്ന സമയത്ത് ഇവർ ഇവിടെ നിന്ന് സ്കൂളുകളിലേക്കൊക്കെ തന്നെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് തിരികെ വീടുകളിലേക്ക് വരേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്കൂളിലേക്കൊക്കെ തന്നെ മാറി താമസിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ തീരത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് നിലവിലുള്ളത്. പൂന്തുറയിൽ നിന്ന് അനൂപ് എംഎസിനൊപ്പം ജിബിൻ ജെ ബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.